നമസ്കാരം. അഭിനയ കലയിലെ പെരിന്തച്ഛൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന നടന വിസ്മയമാണ് തിലകൻ. എന്നെന്നും ഓർക്കാവുന്ന ഒരുപിടി കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച മഹാനടന്റെ ഓർമ്മ ദിനമാണിന്ന്. സിനിമാ മേഖലയിലെ നിഷിപ്ത താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ സംഘടനാ നേതാക്കളോട് കലഹിച്ച് വിലക്ക് നേരിട്ടവരാണ് വിനയനും തിലകനും. ഈ സാഹചര്യത്തിൽ തിലകനെ ഓർമ്മിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുകയാണ് സംവിധായകൻ വിനയൻ. മൺമറഞ്ഞുപോയ സഹപ്രവർത്തകരെയും പ്രതിഭകളെയും ഒക്കെ സാധാരണ സ്മരിക്കുന്നത് പോലെ തിലകൻ ചേട്ടനെക്കുറിച്ചുള്ള സ്മരണ ഒറ്റവാക്കിൽ എഴുതാൻ തനിക്കാവില്ലെന്ന് വിനയൻ പറയുന്നു. കാരണം ലോകത്തൊരിടത്തും സ്വന്തം സഹപ്രവർത്തകരാൽ തന്നെ വിലക്കപ്പെടുകയും തൊഴിലില്ലാതാവുകയും അതിനോടൊക്കെ തന്നെ ഉച്ചത്തിൽ ശക്തമായി പ്രതികരിക്കുകയും ഒടുവിൽ തളർന്നു പോവുകയും എല്ലാത്തിനോടും വിട പറയേണ്ടി വരികയും ചെയ്ത ഒരു വലിയ കലാകാരൻ തിലകൻ ചേട്ടനല്ലാതെ മറ്റാരും ഉണ്ടാകില്ല. എന്തിൻ്റെ പേരിലാണെങ്കിലും എത്രമേൽ കലഹിക്കുന്നവനും നിഷേധിയുമാണെങ്കിലും ഒരാളെ ഒറ്റപ്പെടുത്തി മാനസികമായി തളർത്തി ഇല്ലാതാക്കുന്ന രീതി മനുഷ്യകുലത്തിന് ചേർന്നതല്ല. ആ പീഡനങ്ങളുടെ രക്തസാക്ഷിയായിരുന്നു തിലകൻ എന്ന അഭിനയ കലയുടെ പെരുന്തച്ഛനെന്ന് അടുത്തറിഞ്ഞ ഒരു വ്യക്തിയാണ് താനെന്ന് വിനയൻ പറയുന്നു. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും പറഞ്ഞു പോകുന്നു. ക്ഷമിക്കണം. ഈ ഓർമ്മകൾ ഒരു തിരിച്ചറിവായി മാറാൻ ഇനിയുള്ള കാലം നമ്മെ സഹായിക്കട്ടെ. അനശ്വരനായ അഭിനയ കലയുടെ ഗുരുവിന് ആദരാഞ്ജലികൾ എന്നാണ് വിനയന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. തിലകൻ കാലയവനികയ്ക്കുള്ളിൽ പറഞ്ഞത് 2012 സെപ്റ്റംബർ 24 അഭിനയ വൈഭവത്താലും ശബ്ദഗാംഭീര്യം കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച തിലകൻ 1935 ജൂലൈ 15 പത്തനംതിട്ട ജില്ലയിലെ അയിരൂരിലായിരുന്നു ജനിച്ചത്. സുരേന്ദ്രനാഥ തിലകൻ എന്നാണ് ശരിക്കുമുള്ള പേര്. പെരിന്തച്ഛനിലെ തച്ചനും യവനികയിലെ വക്കച്ചനും മൂന്നാം പക്കത്തിലെ തമ്പി മുത്തച്ഛനും കിരീടത്തിലെ അച്യുതൻ നായരും സ്ഫടികത്തിലെ ചാക്കോ മാഷും കാട്ടുകുതിരയിലെ കൊച്ചുവാവയും കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ നടേശൻ മുതലാളിയുമൊക്കെ മലയാളികളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മഞ്ഞുപോകില്ല. 1979 ഉൾക്കടൽ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് തിലകൻ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നത്. സീൻ 1 നമ്മുടെ വീട് എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗബാധിതനായി ആശുപത്രിയിലാകുന്നത്. പിന്നീട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.